എന്ത് പഠിക്കേണ്ട എന്നുള്ളത് എന്ത് പഠിക്കണം എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട റോളാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്തണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാരി വലിച്ചു പഠിച്ച് പഠിച്ചതുപോലും മറന്നുപോകുന്ന ഒരവസ്ഥ പല ഉദ്യോഗാർത്ഥികൾക്കും എക്സാം ഹാളിൽ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ എൽ ജി എസിലെ വിവിധ എക്സാമുകളിൽ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാസ് അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊരു ചോദ്യത്തിലും എന്താണ് പഠിക്കേണ്ടത് എന്ത് പഠിക്കരുത് എന്നുള്ളത് ഇത് നിങ്ങളുടെ പഠനത്തെ പത്തെരട്ടി വേഗതയിലാക്കും മറന്നു പോകുന്ന കാര്യങ്ങളെ പത്തിലൊന്നാക്കി കുറയ്ക്കും അപ്പൊ അവസാനം വരെ കാണുക വിൻഡോജുവിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദനൻ എം പി ഹൈ ഫ്രണ്ട്സ് അതിന് മുമ്പായി ഒരു ചെറിയ കാര്യം വിൻഡോജുവിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് അവിടെ ഡെയിലി നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ക്ലാസ് ഉണ്ട് വീക്ക്ലി ലൈവ് ക്ലാസ്സുകൾ ഇത് കൂടാതെ ഉണ്ട് അതുകൂടാതെ പി ഡി എഫ് നോട്ടുകൾ ഈ എടുക്കുന്ന ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ടുകളുണ്ട് പി എസ് സി അപ്ഡേറ്റുകളുണ്ട് കൂടാതെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റാവുന്ന തരത്തിൽ ലൈവ് വെബിനാറുകളും ഇടയ്ക്ക് നടത്തുന്നുണ്ട് രണ്ട് തരത്തിലാണ് പോകുന്നത് എല്ലാം ഫ്രീ ആണ് ഒന്നാമത്തേത് ഒരു വർഷം കൊണ്ട് ഇത് മുഴുവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ മറ്റൊന്ന് ക്രാഷ് കോഴ്സ് അതാത് എക്സാമുകളുടെ ഒപ്പം ക്രാഷ് കോഴ്സ് അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഈ ഒരു ചോദ്യം നോക്കുക താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിന് ആണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് അപ്പോ ഇനി എല്ലാ വിളകളും പഠിച്ചു വെക്കണമോ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുമുള്ള എല്ലാ വിളകളും പഠിച്ചു വെക്കണമോ അവസാനം വരെ കാണുക കൃത്യമായി ഞാൻ പറയാം നാലേ നാല് വിളകൾ പഠിച്ചാൽ മതി എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും മറ്റൊരു ചോദ്യമാണ് ഇതിനു മുന്നേ ക്ലാസ്സിലിരുന്നവർക്കറിയാം നിസാംസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് അതാ വരുന്നു ഒരു പുതിയ ചോദ്യം ഈ ചോദ്യം എവിടെ നിന്നാണ് നിങ്ങൾക്ക് സംശയമുണ്ടാകും ഞാൻ പറയാം അഞ്ചേ അഞ്ച് നദീതട പദ്ധതികൾ ഏത് നദിയിലാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതേസമയം മറ്റൊരു ചോദ്യം നോക്കൂ ഈ രണ്ട് ചോദ്യങ്ങളും എവിടെ നിന്ന് കയറി വന്നതാണ് ഇത് വേറെ എവിടെ നിന്നും കയറി വന്നതല്ല ഇത് എസ് സി ആർ ടി പുതിയ പാഠത്തിൽ നിന്ന് വന്നതാണ് എന്നാൽ ഈ മൂന്നാമത്തെ ചോദ്യം ബക്രാനങ്കൽ അണിക്കട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഈ ചോദ്യം എസ് സി ആർ ടി പഠിച്ചത് മാത്രം കൊണ്ട് നടക്കില്ല അത് ചോദ്യങ്ങളുടെ സ്വഭാവം മുൻകാല ചോദ്യങ്ങൾ പി എസ് സി സിലബസ് ഇത് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിച്ചാലേ മനസ്സിലാവൂ അപ്പൊ ഏതൊരു ചോദ്യം കണ്ടാലും ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും എന്തു പഠിക്കണം എന്തു പഠിക്കരുത് എന്നുള്ളത് വാരി വലിച്ചു പഠിച്ച് പഠിച്ചത് പോലും മറന്നു പോകുന്ന ഒരവസ്ഥ ഇനി നിങ്ങൾക്കുണ്ടാവില്ല ദയവു ചെയ്ത് ഈ ക്ലാസ് അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്രദമായോ എന്ന് അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ടിനൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്കായി കടന്നു പോകാം ആദ്യം നമുക്ക് നേരത്തെ ചോദ്യത്തിലേക്ക് എടുക്കാം നേരത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ രണ്ടാം സ്ഥാനമുള്ളത് അത് കാപ്പിയുടെ അടിസ്ഥാനത്തിലാണ് കാപ്പിയാണ് അവിടെ നമുക്കുള്ളത് ഓക്കേ എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് ചോദ്യത്തിന്റെ സോഴ്സ് അറിഞ്ഞിരിക്കണം ഈ ചോദ്യം വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നാണ് ഏഴാം ക്ലാസ്സിൽ പുതിയ പാഠം വന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ അവിടെ പറയുന്നുണ്ട് സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി വരുന്നൂട്ട തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്നറിയാത്തവർക്ക് ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാം ഇതാണ് ഇന്ത്യ എന്ന് വിചാരിക്കുക ഞാൻ മാപ്പ് വരയ്ക്കാനൊക്കെ വളരെ മുടുക്കനാട്ടാ കണ്ടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ ഇത് ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയുടെ ഈ വരുന്ന ഭാഗത്ത് ഉയർന്ന താരതമ്യേന മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഒരു ഉയർന്ന പ്രദേശമാണ് താരതമ്യേന മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന പ്രദേശമാണ് പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഈ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ആ പീഠഭൂമി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയല്ലോ ത്രികോണാകൃതിയിലാണ് അത് തെക്കു ഭാഗത്താണെന്ന് ഇതൊക്കെ ചോദിക്കാറുണ്ട് ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്രാവശ്യം വന്നു ദക്ഷിണ എന്ന പേരുള്ള പീഠഭൂമി ഇത് ഒമ്പതാം ക്ലാസ്സിലെ പാടത്ത് വന്നതാണ് അല്ലാതെ ഇതൊരു പുതിയ ചോദ്യമല്ല ദക്ഷിൻ എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ തെക്കു ഭാഗത്തുള്ളത് എന്നുള്ളത് അപ്പൊ ആ പീഠഭൂമിയിലെ കൃഷികളെ കുറിച്ചാണ് ആ പാഠഭാഗം പറയുന്നത് ആ പാഠഭാഗത്ത് പിന്നീട് എന്താ പറയുന്നത് നോക്കൂ അവിടെ നിന്നോന്നതമായ ഭൂപ്രകൃതി നീരൊഴുക്കുകൾ നീരൊഴുക്കിൽ പേനയെന്ന് എടുക്കട്ടെ കേട്ടോ നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്ണ് ചെങ്കുത്തായ ചെരുവുകൾ മേൽമണ്ണിന്റെ കനക്കുറവ് അനാവൃത ശിലകൾ ഇടക്കിടയ്ക്കുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാവുകയുള്ളൂ ഓർത്തൊരു തോൾഡൂട്ട പശ്ചിമകര ഘട്ട നിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാധാന്യം ഈ ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ചിടത്തോളം ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഈ ഭാഗത്ത് പശ്ചിമഘട്ടമാണ് പടിഞ്ഞാറൻ ഭാഗത്ത് പശ്ചിമഘട്ടമാണ് ഗുജറാത്ത് മുതൽ കേരളം വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടമാണ് ഓക്കെ പശ്ചിമഘട്ട നിരകൾക്ക് തോട്ടവിളകൾക്കാണ് പ്രാധാന്യം നീലഗിരി മേഖലയിൽ ഞാൻ പിന്നീട് പറയാം നീലഗിരി എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമഘട്ടവും അതുപോലെ തന്നെ മറ്റ് പൂർവ്വഘട്ടവും ഒക്കെ ഒന്നിക്കുന്ന ഒന്നാണ് തേയില കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ് എന്നാൽ മലഞ്ചരിവുകളിൽ തട്ടുകളാക്കി നെൽകൃഷി അടക്കം ഇവിടെ സാധ്യമുണ്ട് ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ വരാം ഇനി ചോദ്യം വന്ന ഭാഗമാണ് ഞാൻ പറയുന്നത് കാപ്പി കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കാപ്പി കൃഷിയുടെ ഏകദേശം ഒൻപത്തൊമ്പത് ശതമാനവും കാപ്പി ഉൽപാദനത്തിൽ ഏകദേശം എഴുപത്തൊന്ന് ശതമാനവും കർണാടകത്തിൽ നിന്നാണ് ഉൽപാദനത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനവും കേരളമാണ് രണ്ടാം സ്ഥാനത്ത് അറബിക്ക റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയതരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത് എവിടെന്നാണ് ചോദ്യം വന്നത് എന്ന് മനസ്സിലായോ ഉള്ള വിളകൾ മുഴുവൻ പഠിക്കാൻ നിൽക്കണോ പിന്നീട് വൺസ് അഗൈൻ പക്ഷേ അവിടെ ചോദ്യങ്ങൾ ചെറുത് ഓർത്തു വെക്കണം കാപ്പി കൃഷിയിൽ ഇനി നിങ്ങൾ എഴുതി വെക്കണം നോട്ടിൽ ഒന്നാം സ്ഥാനം എന്ന് എഴുതുന്നു എന്നിട്ട് എഴുതി ഒന്നാം സ്ഥാനം കർണാടക എത്ര ശതമാനം അൻപത്തൊൻപത് ശതമാനം ഏകദേശം ഓർത്തു വച്ചാൽ മതിയോടൊ അമ്പതിൽ കൂടുതൽ ശതമാനം കാപ്പി ഉൽപാദനത്തിലാണ് കാപ്പി കൃഷിയിൽ കാപ്പി ഉൽപാദനത്തിലോ എഴുപത്തൊന്ന് ശതമാനവും അതിന് പറ്റിയ മണ്ണാണ് അമ്പത്തൊമ്പത് ശതമാനം കൃഷിയുള്ളൂ പക്ഷെ എഴുപത്തൊന്ന് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പം കാപ്പിക്ക് പറ്റിയ മണ്ണാണ് ഇനി ഉൽപാദനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനവുമായി കേരളം പിറകിലുണ്ട് രണ്ടാം സ്ഥാനത്ത് ഏതൊക്കെയാണ് ഇനങ്ങളിലുള്ള മുന്തിയതരം കാപ്പിയാണ് കൃഷി ചെയ്യുന്നത് അതും കൂടി ഓർത്തു വെച്ചോ അറബിക്ക റോബസ്റ്റ ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ അറബിക്ക റോബസ്റ്റ രണ്ടും നമുക്ക് പരിചയമുള്ളതാണ് ഒരു കഥയാണ് ഉണ്ടാക്കിക്കളാം അടുത്തത് നോക്കൂ തേയിലനെ കുറിച്ചാണ് പറയുന്നത് തേയില ഏതാ പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട് കർണാടകം കേരളം മറ്റേ കർണാടകവും കേരളവും നോക്കിയാൽ മതിയെന്നു ഇപ്പൊരാളും കൂടി വന്നു തേയിലയിലും അതേതാ തമിഴ്നാട് കർണാടകം കേരളം നീലഗിരിക്കുന്നിലും പശ്ചിമഘട്ട നിരയിലുമാണ് ഈ കൃഷി ഇന്ത്യയുടെ ആകെ ഉൽപാദനത്തിൽ ഇരുപത്തഞ്ച് ശതമാനവും തോട്ട വിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും ഈ മേഖലയിലാണ് ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയിലത്തോട്ടങ്ങളും അനുബന്ധ വ്യവസായവുമായി അനവധി തൊഴിലവസരങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയാൽ മതി പഠനം അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാലോ തേയില കൃഷിയിൽ ഒന്നാം സ്ഥാനത്താർ വിട്ടേക്കിട തൊണ്ണൂറ് തൊണ്ണൂറ്റി ചോദ്യങ്ങൾ ചെയ്താൽ മതി എസ്ഇആർ ടിയിൽ നിന്നും മുൻകാല ചോദ്യങ്ങളിൽ നിന്നുമാണ് നൂറ് ചോദ്യങ്ങൾ അല്ലെങ്കിലും തൊണ്ണൂറിന് മുകളിൽ ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് ഉണ്ടാകാറ് അതിൽ കൂടുതൽ വന്നാൽ കട്ട് ഓഫ് മാർക്ക് കുറയും നിങ്ങൾ ഇവിടെ വെച്ച് പഠിച്ചാൽ മതി ആ പത്ത് മാർക്കിന് പഠിക്കാൻ നിന്നാൽ പഠിച്ചത് മറക്കും ഓർമ്മയിൽ നിൽക്കില്ല ഇതൊക്കെ പഠിച്ചു ഓർമ്മയിൽ ഉറപ്പിച്ചു എന്നുള്ളതിനു ശേഷം പോരെ അത് പഠിക്കുക എന്നിട്ട് പോരെ നൂറിൽ നൂറ് മാർക്ക് വാങ്ങാനുള്ള ശ്രമം നടത്തുക തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലല്ല റാങ്ക് ലിസ്റ്റിലെ ഒന്നാം സ്ഥാനത്താണ് എത്താൻ പോകുന്നത് നല്ലൊരു തമാശയാണ് നമ്മുടെ ചില തെറ്റിദ്ധാരണകൾ അപ്പൊ നോക്കൂ ഇവിടെ തമിഴ്നാടും കർണാടകത്തിലും കേരളത്തിലുമാണ് വ്യാപിച്ചു കിടക്കുന്നത് അത് എത്ര ശതമാനം ഇരുപത്തഞ്ച് ശതമാനം തോട്ട വിസ്തൃതിയുടെ നാപ്പത്തിനാല് ശതമാനവും ഇത് പഠിക്കില്ല ഇത് പഠിക്കാതെ എന്തു പഠിച്ചു പോകും ഉള്ള വിളകളെള്ളം മുഴുവൻ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും പഠിച്ചു പോകും പരീക്ഷയ്ക്ക് വരുമ്പോഴോ ആ ചോദ്യം അതാ വരുന്നില്ല ഇതാ കിടക്കുന്നു വിസ്തൃതിയിൽ പശ്ചിമഘട്ടത്തിൽ കേരളം കർണാടകം തമിഴ്നാട് ഉൽപാദനത്തിൽ എത്ര ശതമാനമാണ് പന്തടിച്ച് തിരിച്ചടിച്ചതുപോലെ നമ്മൾ എന്തു ചെയ്യും വാവിട്ട് കരയും പ്രഷറാവും പിന്നീട് ഒരൊറ്റ ചോദ്യവും കിട്ടില്ല ചരിത്രം കുറിച്ച് ഏഴ് കാപ്പി കുരുക്കൾ അത് പഠിക്കണം അവിടെ അതേ പാഠത്തിൽ വന്നതാ പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത് ചോദിക്കാം ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചതെന്ന് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇതറിയാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയും ഇതാ ഔട്ട് ഓഫ് സിലബസ് ഒരു ചോദ്യം വന്നിരിക്കുന്നു മധ്യകാല ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇത് പുസ്തകത്തിലുണ്ട് മുസ്ലിം പുരോഹിതനായിരുന്ന ബാബു ബുധാനാണ് അറേബ്യയിൽ നിന്ന് ഏഴ് കാപ്പിക്കുരുകൾ ഇന്ത്യയിൽ എത്തിച്ചത് ആരാണ് മുസ്ലിം പുരോഹിതനായിരുന്ന ബാബാ ബുധാൻ ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ ബാബാ ബുധാൻ എങ്ങനെ ഓർത്തു വെക്കും അത് ഞാൻ ഗ്രാമങ്ങൾ പഞ്ചായത്തുകൾ സവിശേഷതകൾ എന്നുള്ളതിൽ ഓർമ്മയിൽ നിർത്താൻ അഞ്ച് ടെക്നിക്കുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോയിലുണ്ട് പോയി കാണുക കർണാടകത്തിലെ ചിക്കമംഗലൂരിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഓർത്തു വെക്കണം കാപ്പി കൃഷി തുടക്കം കുറിച്ചത് ചിക്കമംഗലൂരാണ് ചിക്കൻ ഓർത്തു വെക്കുക കാപ്പിയും ചിക്കനും കൂടി ചിക്കൻ വറുത്തതും കാപ്പിയും കഴിക്കുന്നതും ഓർത്തു വയ്ക്കുക മനസ്സിൽ കാണണം വൈകുന്നേരം നല്ല മഴക്കാലം നമ്മൾ ഉമ്മറത്തിരിക്കുകയാണ് അതല്ലെങ്കിൽ വീടിനകത്തിരിക്കുകയാണ് അവിടെ നമ്മൾ നല്ല ചിക്കങ്ങനെ പൊരിച്ച് നമ്മുടെ ഇങ്ങനെ എന്താ പറയാ ഫിംഗർ പ്രിന്റ് ഫിംഗർ ആക്കി ഇങ്ങനെ തന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ നമ്മൾ ഇരുന്ന് കഴിക്കുന്നത് കാണണം അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർക്കുകയാണ് ചിക്കമംഗ്ലൂരിലാണ് കാപ്പിയുടെ തുടക്കം എന്നുള്ളത് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബ ബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു നോക്കൂ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ബാബാ ബുദാൻ കുന്നിന്റെ പേരെന്താ ബാബുദാൻ ഒന്ന് രസകരമായിട്ട് പഠിച്ചു നോക്ക് ഒരു കഥ ഉണ്ടാക്കി നോക്ക് ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായവും കൂടുതൽ വികസിച്ചു അടുത്തതാ വരണു കരിമ്പ് ഉത്തരേന്ത്യൻ സമതലത്തിലാണ് സാധാരണയായി കരിമ്പ് കൃഷിയുള്ളത് പക്ഷേ എങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയെ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ് അപ്പോൾ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഡെക്കാൻ പീഠഭൂമിയിലാണ് പക്ഷേ ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഓർത്തുവെക്കുക രണ്ടും പോയിന്റാണ് പി എസ് സി ചോദിച്ചേക്കാം അവിടുത്തെ അനുകൂല ഘടകങ്ങൾ എങ്ങനെ ഏതൊക്കെയാ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് വിശദമായി നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം മനസ്സിലാക്കിക്കോളൂ ഈ മൂന്നെണ്ണവും പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളായിട്ട് വരാം ഓക്കെ അടുത്ത ഭാഗം നോക്കുക പരിത്തി പരിത്തി ഒരു ഗാരിഫ് വിളയാണ് ഗാരിഫ് വിള എന്താണെന്ന് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു പരുത്തിയുടെ വിളവെടുപ്പ് കാലം ഒന്ന് ഓർത്തു വയ്ക്കുക കാരണം വളർച്ചയുടെ ഏഴു മാസത്തോളം മഞ്ഞുണ്ടാകാൻ പാടില്ല ഇരുപത്തൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും മുപ്പത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ വാർഷികാനുഭാതവുമാണ് പരുത്തി ആവശ്യം അതും ഒന്ന് ഉറപ്പിച്ചു വെക്കുക ഓക്കെ എങ്ങനെ ഓർത്തു വെക്കണം എന്നുള്ളത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ സ്കോപ്പ് അല്ല ഏതാണ് ഗ്രാമങ്ങൾ പഞ്ചായത്തുകൾ തുടങ്ങിയവ സവിശേഷതകൾ പഠിച്ചു വെക്കേണ്ടതാണ് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് ആദ്യത്തെ പഞ്ചായത്ത് ഏത് അപ്പൊ പച്ചത്തുരുത്ത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചു ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട് ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നു ഡെക്കാൻ മാൽവാ പീഠഭൂമികളിലെ പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് റിഗർ മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം രാജ്യത്താകെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഗുജറാത്തിനാണ് മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനം രണ്ട് വേളകൾ പഠിച്ച പോലെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഈ പാഠഭാഗ പ്രകാരം ഈ ചോദ്യപ്രകാരം അത്രേ പഠിക്കേണ്ടു ആ സ്കോപ്പ് അനുസരിച്ച് പഠിക്കുക കൂടുതൽ പഠിക്കാൻ നിൽക്കണ്ട ഇനി അതോടൊപ്പം നമ്മൾ നോക്കേണ്ടത് മുൻകാല ചോദ്യ പേപ്പറുകൾ നോക്കുക മുൻകാല ചോദ്യ പേപ്പറുകൾ നോക്കിയാൽ കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് എന്നുള്ള ഭാഗത്ത് നമുക്ക് വരാം എന്ന് പറയും പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കേരളത്തിൽ എവിടെയാണ് പണ്ടത്തെ ഒരു ചോദ്യമാണ് പാലക്കാടാണ് പാലക്കാട് എവിടെയാണ് ചിറ്റൂരാണ് പഠിച്ചു വയ്ക്കണം അപ്പോ കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലും അതേ നിരപ്പുള്ള കിഴക്കൻ പ്രദേശങ്ങളിലും ഇത് കണ്ടുവരുന്നു കാതരമണ്ണ് എന്നും ഇതിനെ വിളിക്കാം ശരി മാഷെ ഇന്നോട് അടുത്ത ചോദ്യം ആയി ബ്രോ ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുക നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരൂ നമ്മൾ ഓരോ ഏഴ് ദിവസം കൂടുന്തോറും ഓരോ പ്രത്യേക സബ്ജക്റ്റ് എടുത്ത് അവിടെ നിന്ന് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും എന്തെല്ലാം സോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തരും അത് ആ പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് മെറ്റീരിയൽ കണ്ടെത്തണം എന്നും പറഞ്ഞു തരും നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം നിങ്ങൾ സ്വയം പഠിക്കുമ്പോൾ എന്ന് മാത്രം അത് മാത്രം നിങ്ങളൊന്ന് കരുതി വെക്കുക പഴയൊരു റാങ്ക് ഫയൽ ഒപ്പിച്ചാൽ മതി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിലൂടെ കവർ ചെയ്യും അപ്പൊ അതിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നു തുടങ്ങും ഇന്ന് അവിടെ നടക്കുന്നത് രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഭാഗമാണ് തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഒരു എക്സാം പാഠഭാഗം കൊടുത്തു കഴിഞ്ഞു ഇന്ന് എക്സാം വൈകുന്നേരം ഒരു ഏഴെട്ട് മണിയാവുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മാത്രം അപ്പം നിങ്ങൾക്ക് എന്ത് പഠിക്കണമെന്ന് മനസ്സിലാവും ഓക്കെ ക്ലാസുകൾ ഒറ്റന്നേ ഒരു ദിവസം തരുള്ളൂ ബക്രാനംഗൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ താഴെപ്പറയുന്നവയിൽ എന്താണ് നമുക്ക് നോക്കാം അണക്കെട്ടിൻ്റെ കാര്യം വരുമ്പോൾ മക്കളെ ഇവിടെ എസ് ബുക്കിൽ നിങ്ങൾ തപ്പി നോക്കിയാൽ പത്താം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ളതിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നു ഒരു രണ്ട് വാക്ക് അത് വെച്ച് അണക്കെട്ടിനെ വിലയിരുത്താൻ നിൽക്കണ്ട അണക്കെട്ട് പല പ്രകാരേണ പല രൂപത്തിൽ ഭുജങ്കയ്യന്റെ പോലെ പല രീതിയിൽ അവതരിച്ചിട്ടുണ്ട് പി എസ് സി പരീക്ഷയിൽ അത് മുഴുവൻ നമുക്കൊന്ന് ഇന്ന് തന്നെ പഠിച്ചെടുക്കാം വക്രാനംഗൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെപ്പറയുന്നവയിൽ ഏതെല്ലാമാണ് വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് സത്യജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമി നിർമ്മിച്ചത് വിവിധോദ്ദേശ പദ്ധതി ഇതൊരു പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ് കുഴക്കുന്നുണ്ടോ ഒരു കുഴക്കലുമില്ല എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾ ഞാൻ അത് പറയുന്നു അത് കാണാൻ പോകുന്നു നമ്മൾ വിവിധോദ്ദേശ പദ്ധതി എന്താണെന്ന് ഒമ്പതാം ക്ലാസ്സിലെ പാഠഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട് അത് മനസ്സിലായ ഒരാൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും വളരെ പെട്ടെന്ന് കിട്ടും ഈ ചോദ്യം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതെനിക്ക് അറിയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട എക്സാം ഹാളിൽ ഡിസിഷൻ എടുക്കാനുള്ള സമയം വളരെ കുറഞ്ഞ സമയമാണ് അവിടെ ആലോചിക്കുമ്പോഴേക്കും നമ്മുടെ ഉത്തരം തെറ്റിയേക്കാം അതുകൊണ്ട് വിവിധോദ്ദേശ പദ്ധതി എന്താണെന്ന് അറിഞ്ഞിരിക്കണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് വരാം ആ വിവിധോദ്ദേശ പദ്ധതി എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്നോ ബക്രാനെങ്കൽ അണക്കെട്ട് പത്താം ക്ലാസ്സിലെ ഒരു ചെറിയ ഭാഗവും ചേർത്താൽ നമുക്കിതോ ബക്രാനെങ്കൽ അണക്കെട്ട് വിവിധോദ്ദേശ പദ്ധതിയാണെന്ന് പത്താം ക്ലാസ്സിലെ പാഠത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് ശരിയാണ് നാലാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പൊ ഓപ്ഷനിൽ നോക്കി യെസ് ഇതാ ഇവിടെ നാല് വരുന്നു നാല് ശരിയാണ് ഇവിടെ ഇല്ല ഇവിടെ ഇല്ല നാല് ഇവിടെ ഇല്ല നാല് സോ നോക്കൂ ഉത്തരത്തിലേക്ക് എത്തി നമ്മൾ ഡി പത്താം ക്ലാസ്സിലെ ഒരൊറ്റ ഭാഗത്ത് പക്ഷെ ഇത് മാത്രം പഠിച്ചാൽ പോരാ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത് എസ് സി ആർ ടി പഠിച്ച ഒരാൾക്ക് കിട്ടും വിവിധോദ്ദേശ പദ്ധതിയാണ് വക്രാനെങ്കിൽ അണക്കെട്ട് നാല് ശരിയാണ് അപ്പോ നാല് വരണം നാലുള്ള ഓപ്ഷൻ ഒറ്റ ഒന്നേ ഉള്ളൂ ഡി ആണ് ഇതാണ് പ്രസ്താവന ടൈപ്പ് ചോദ്യം നിങ്ങൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എളുപ്പമാണ് എന്താ വിവിധോദ്ദേശ പദ്ധതി ഏതെല്ലാം വിവിധോദ്ദേശ പദ്ധതികൾ പഠിക്കണം നമുക്ക് പഠിക്കാം അവസാനം വരെ വരെയൊന്ന് കാണും ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് തെറ്റാണ് വിവിധോദ്ദേശ പദ്ധതികൾക്ക് വിവിധ ഉദ്ദേശങ്ങളുണ്ട് അത്രയെങ്കിലും ഇപ്പൊ മനസ്സിലാക്കുക അപ്പൊ അവിടെ ജലസേചനം നടക്കും മാത്രമല്ല അത് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു വക്രാനെങ്കിൽ സത്ലജ് നദിയിലാണ് രണ്ട് സംസ്ഥാനങ്ങളിലായിട്ടാണ് നമുക്ക് പഠിക്കാം അറിഞ്ഞിരിക്കണം തീർത്തും നിങ്ങൾ അറിഞ്ഞിരിക്കണം മുൻകാലങ്ങളിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് വൈദ്യുതോല്പാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് ഇതും തെറ്റാണ് ഇതും തെറ്റാണ് ഇത് രണ്ടും ശരിയാണ് രണ്ടും നാലും പക്ഷേ ഇത് മാത്രം അറിയുന്ന ആൾക്കും ഇവിടെ ഉത്തരമെഴുതാം ഈ പ്രസ്താവനാ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കണ്ടിട്ട് നെലവിളിയും സൈറിനും ഇടുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടതായിരിക്കില്ല നമ്മളെക്കുറിച്ച് പറയും റേഷണൽ ഇറേഷണൽ നല്ല യുക്തി ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുക ഒട്ടും യുക്തി ഇല്ലാതെയാണ് പലപ്പോഴും നമ്മൾ പെരുമാറുക അതിനുള്ള ഘടകം വളരെയധികം ടെൻഷൻ അടിക്കുന്നു എന്നുള്ളതാണ് ടെൻഷൻ ഇല്ലാതെ നിങ്ങളിതൊന്ന് കാണുക വളരെ പെട്ടെന്ന് ഓടിച്ച് ഇത് നിർത്താതെ ഇത് ഒന്ന് കാണും ശരിയായ ജോഡി കണ്ടെത്തുക ഇത് ഞാൻ തന്നിട്ടുള്ളത് മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ് ടെൻത്ത് പ്രലിംസിന് തന്നെയാണ് ചോദിച്ചത് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ എക്സാമിന് നോക്കൂ അവിടെ എന്തെല്ലാം ഡാമുകൾ ചോദിച്ചു ആ ഡാമുകൾ എൻ സി ആർ ടി ബുക്കിൽ എസ് സി ആർ ടി ബുക്കിൽ ഇല്ല എൻ സി ആർ ടി ബുക്കിൽ പോലും ഇല്ലാത്ത ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടത് മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ച എല്ലാ ഡാമുകളും പഠിക്കുക ഇത്രത്തോളം ഉണ്ടോ ഇല്ല ഒരിത്ര മാത്രം അതൊന്ന് പഠിച്ചു പോവുക അതിനപ്പുറത്ത് വന്നാലോ ഞാൻ പറഞ്ഞില്ലേ മുൻകാല ചോദ്യങ്ങളിൽ നിന്നും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നും അല്ലാതെ ഒരു പത്തോ മാക്സി അഞ്ചു മുതൽ പത്ത് വരെ മാക്സിമം പോയാൽ വലിയ കടുപ്പമുള്ള പരീക്ഷകളൊക്കെ ആണെങ്കിൽ പതിനാറെണ്ണം അപ്പൊ കട്ട് ഓഫ് മാർക്ക് താഴത്തേക്ക് കുതിച്ച് താഴും ഈ പത്തിരുപത് ചോദ്യങ്ങൾ ഈ പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വലിയ ബുക്കുകൾ മുഴുവൻ പഠിച്ചെടുക്കണം അപ്പൊ ഇവിടെ നിങ്ങളുടെ പഠനം ഇരുപത്തഞ്ച് ശതമാനം പഠിച്ചാൽ മതി ക്ലിയർ ആവുന്നുണ്ടോ എഴുപത്തഞ്ച് ശതമാനം പഠിക്കണ്ട ഓർമ്മ അതിനനുസരിച്ച് നിൽക്കും പഠിച്ചതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇത് പഠിച്ച ഉറച്ചത്തിന് ശേഷം നിങ്ങൾ നൂറ് മുഴക്ക് പഠിക്കാനുള്ള യാത്ര തുടങ്ങിക്കോ ശരിയായ ജോഡി കണ്ടെത്തുക ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അത് നിങ്ങൾക്ക് ഇന്നത്തോടു കൂടി മനസ്സിലാകും രണ്ടും മൂന്നുമാണെന്നും മേട്ടൂർ ഡാം കാവേരിയിലാണെന്നും തഹരി ഡാം മഹൈരതിയിലാണെന്നും അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും അറിഞ്ഞാ മതി ഇത് പല പ്രാവശ്യം ബി എസ് സിക്ക് ചോദിച്ചതാണ് ജവഹർ സാഗർ ഡാം എവിടെയാണെന്നോ ഡാം എവിടെയാണെന്നോ നിങ്ങൾ അറിയേണ്ടതില്ല പക്ഷേ ഇപ്പൊ ഈ ചോദ്യത്തിൽ വന്നതുകൊണ്ട് അതുകൂടി നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക നമുക്കൊന്ന് പഠിക്കാം ഇപ്പം മേട്ടൂർ ഡാം തെഹരി ഡാം ഇത് രണ്ടും ശരിയാണ് അതുകൊണ്ട് ഇത് കറക്റ്റായ ജോഡിയാണ് നമുക്കൊന്ന് പഠിക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും താഴത്തും തുടങ്ങാം ജോഗ്രഫി പഠിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു മാപ്പ് വെച്ച് പഠിക്കുക മാപ്പ് അവിടെ നിന്ന് കിട്ടും നമ്മുടെ ആപ്പിൽ കിട്ടും എല്ലാ മാപ്പുകളും നമ്മുടെ ക്ലാസ്സിനനുസരിച്ചിട്ട് ആപ്പിൽ മാപ്പുകൾ നൽകിയിട്ടുണ്ടായിരിക്കും വാട്സപ്പിലും ഈ മാപ്പ് കിട്ടും വാട്സപ്പിൽ ഈ പി ഡി എഫും കിട്ടും ഓക്കെ അപ്പൊ അത് നോക്കി പഠിക്കണം നമ്മുടെ മനസ്സൊന്നും പോവില്ല പഠിക്കുന്നത് വൃത്തിയക്കി പഠിക്കുക പഠിക്കുന്നത് ഉറപ്പിച്ച് പഠിക്കുക പഠിക്കുന്നത് മനസ്സിൽ പോവാത്ത വിധം പഠിക്കുക ഓക്കെ എങ്ങനെ ഓർമ്മയിൽ നിർത്താം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഗ്രാമങ്ങൾ പഞ്ചായത്തുകൾ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലൊന്നും ഒരു അത്ഭുതവും ഞാൻ പറയുന്നില്ല കൃത്യമായി നിങ്ങൾക്ക് ശീലിക്കാൻ പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തു നോക്കി ഫലമുണ്ടോ എന്ന് പറയും ഓക്കെ നമുക്ക് മാപ്പിലേക്കൊന്ന് പോകാം അപ്പം മാപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ ആദ്യം കേരളം എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം പലപ്പോഴും കേരളം എവിടെയാണെന്ന് അറിയേണ്ടാവില്ല ഈ ഭാഗത്താണ് കേരളം കിടക്കുന്നത് കണ്ടോ കേരളം കഴിഞ്ഞാൽ തമിഴ്നാടുണ്ട് ഓക്കെ ഞാൻ കേരളത്തിലെ ഡാമുകളെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല അത് മറ്റൊരു ക്ലാസ് പറയാം തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങാം നമുക്ക് നിങ്ങൾ തമിഴ്നാട് കണ്ടല്ലോ ആ തമിഴ്നാട് കാണുമ്പോൾ നിങ്ങളൊരു കാവേരി എന്നുള്ളൊരു നദീനെ കണ്ടുപോകാം ആ കാവേരി നദി ഒഴുകുന്നത് മനസ്സിൽ ഇപ്പോൾ തന്നെ കയറ്റിവെക്കും കാവേരി നദി തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞൊഴുകി അത് തമിഴ്നാട്ടിലൂടെ സോറി കർണാടകയിൽ നിന്ന് തുടങ്ങി അത് തമിഴ്നാട്ടിലേക്ക് കയറി അപ്പം കാവേരി എന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രധാനമായും വരേണ്ടത് കർണാടകയും എന്തുമാണ് തമിഴ്നാടുമാണ് ോ അപ്പൊ കാവേരിയിലെ ഡാമുകൾ എന്ന് പറയുന്നത് ഒരു ദക്ഷിണേന്ത്യൻ പേരുകളുള്ള ഡാമുകളായിരിക്കും പ്രത്യേകിച്ച് കാവേരിയിലുള്ള ഡാമുകൾ കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ പേരുകളുള്ള ഡാമുകളായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെല്ലാമാണ് ഡാമുകൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിടികിട്ടും രണ്ട് ഡാമുകൾ ഏതെല്ലാമാണ് ആ ഡാമുകൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്കും തപ്പിയാൽ കിട്ടും ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊണ്ടുവരുന്നതാണ് വേറെ എവിടെന്നെങ്കിലും എടുത്തു കൊണ്ടുവരുന്നതല്ല ഞാനത് എടുത്തു കൊണ്ടുവരുന്നത് നെറ്റും തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഏതെല്ലാമാണ് കാവേരിയിലുള്ള ഡാമുകൾ കാണാനുണ്ടല്ലോ അല്ലേ ഞാൻ കാണാനുണ്ട് എന്ന് വിചാരിക്കുന്നു ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളൊന്ന് കമന്റ് പറയണേ ഇതിൽ നമുക്കൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അടുത്തതിൽ നമുക്കൊന്നും കൂടി കറക്റ്റ് ചെയ്യാം കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇപ്പം കാവേരിയിലെ ഡാമുകൾ ആ കാവേരിയിലെ ഡാമുകൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം കാവേരിയിൽ ഡാമുകൾ കാണപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് നോക്കാം കാവേരിയിലെ ഒരു ഡാമാണ് ഇതാ ഈ കാണുന്നു ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചത് മാത്രമാണ് കൊണ്ടുപോകാം മേട്ടൂർ ഡാം നോക്കൂ മേട്ടൂർ തമിഴ്നാട്ടിലാണെന്ന് നമുക്കറിയാമല്ലോ ഇന്നേവരെ പി എസ് സി ചോദിച്ച തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും കാവേരി നദിയിലുള്ള ഡാമുകളെ കുറിച്ചിട്ടാണ് ഭവാനിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നതില്ലാത്തോണ്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നില്ല അത് ആ പത്തെണ്ണത്തിൽ തള്ളിവിടും ആവശ്യമില്ലാത്തത് പഠിക്കണ്ട മേട്ടൂർ ഡാം എവിടെയാ കാവേരിയിൽ മേട്ടൂർ തമിഴ്നാടാണെന്ന് പലർക്കും അറിയുണ്ടായിരിക്കും ഈ ചോദ്യം വന്നാൽ അവർ പകച്ചു നിൽക്കും മേട്ടൂർ മേട്ടൂരറിയ ഇത് നദിയാ തമിഴ്നാട് കർണാടക ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് കാവേരി അതുകൊണ്ട് കൊടുക്കണം പൂശിയിട്ട് അത് മേട്ടൂരാണ് എന്നുള്ളത് മറ്റൊന്ന് കാവേരിയിലുള്ള നദിയാണ് ഡാം കൃഷ്ണരാജസാഗർ ഡാം കൃഷ്ണരാജസാഗർ ഡാം കൃഷ്ണാനദി എല്ലാം ഓർത്തു വെക്കുക ദക്ഷിണേന്ത്യയിലാണ് കൃഷ്ണാനദിയും ദക്ഷിണേന്ത്യയിലാണ് നമ്മൾ കാണാം ഇതൊക്കെ അറിയുന്നവരുണ്ടാവും അവരോടാണ് ഞാൻ പറയുന്നത് നാഗാർജുന സാഗർ ഡാം ആണ് കൃഷ്ണാനദിയും കൃഷ്ണരാജസാഗർ ഡാം എവിടെയാണ് അത് എവിടെയാണ് അത് കാവേരിയിലാണ് ആ എവിടെയാ കർണാടകയിലാണ് കൃഷ്ണ കർണ ഐ ഓർത്ത് വയ്ക്കാൻ ഒരു കോടായില്ലേ കൃഷ്ണ കർണ ഓക്കെ ഇത് എന്നുള്ളൊരു എക്സാം എന്നിട്ട് കേട്ടോ ഓക്കെ അപ്പോ കാവേരിയിലേതാ മേട്ടൂർ ഡാം പിന്നെ ഒരു ഭവാനി ഡാം ഉണ്ട് ഏറ്റവും വലിയ ഡാമാണ് തമിഴ്നാട്ടിലെ ഓർത്തു വെച്ചോ ഓക്കെ നിർബന്ധമില്ല അപ്പൊ ഈ രണ്ട് ഡാമുകളെ പിടികിട്ടില്ലോ രണ്ട് ഡാമുകളെ പിടികിട്ടിയല്ലോ ഏതൊക്കെ ഡാമുകളെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് നമ്മൾ രണ്ട് ഡാമുകളെ പഠിച്ചു മനസ്സിലേക്ക് കയറ്റിയില്ലേ സെറ്റാണോ മക്കളെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനാ സെറ്റാണോ റെഡിയാണോ ഓക്കെ ഏതാ കാവേരി നദിയിൽ ഉള്ള മറ്റൊരു ഡാമാണ് കല്ലണ കല്ലണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതും കൂടി മനസ്സിലാക്കിക്കോളുണ്ടു കാവേരി നദിയിലുള്ള മറ്റൊരു ഡാമാണ് കല്ലണ കല്ലണ ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ് കല്ലണ ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് പഴയ പി എസ് ചോദിക്കാറുണ്ട് ഇനിയും വരാം തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് തമിഴ്നാട്ടിലാണ് കേട്ടോ കല്ലണ കർണാടകത്തിലല്ല ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ടിൽ കരികാലച്ചോളനാണ് നിർമ്മിച്ചത് കരികാലച്ചോളൻ കല്ലണ കാവേരി കാ കാ തമിഴ്നാട്ടിലാണ് ഓക്കെ അപ്പൊ തകക അല്ലേ തകകയാണ് അവിടെ കിടക്കുന്നത് ഓക്കെ തകകയെ വെച്ചിട്ടൊരു ഒരു ഒരു കോഡ് ഒരു കഥ ബാക്കി പറഞ്ഞു നോക്ക് ഓക്കെ ഇനി പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പുനരുദ്ധരിച്ചതിന് ഗ്രാൻഡ് അണക്കെട്ട് എന്നൊരു പേര് കൊടുത്തു കല്ലണ അണക്കെട്ടാണ് ആദ്യത്തെ അണക്കെട്ട് കാവേരി നദിയിലാണ് തമിഴ്നാട്ടിലാണ് കരികാലോളനാണ് പുതിയ പേര് ഗ്രാൻഡ് അണക്കെട്ടാണ് മറന്നു പോകണ്ട ഓക്കെ യെസ് അടുത്തത് മേട്ടൂർ അതും തമിഴ്നാട്ടിൽ തന്നെ കാവേരിയിൽ തന്നെ കെ ആർ എസ് കൃഷ്ണരാജസാഗർ മാറിപ്പോകണ്ട കൃഷ്ണ കൃഷ്ണ നദിയിലല്ല കാവേരി നദിയിലാണ് അത് മാറിപ്പോവരുത് ഉറപ്പിച്ചോ മനസ്സിലേക്ക് ഉറപ്പിച്ചില്ലേ എവിടെയാണെന്ന് മനസ്സിലേക്ക് ഉറപ്പിച്ചില്ലേ കൃഷ്ണരാജസാഗർ കർണാടകയിൽ കാവേരിയിൽ കൃഷ്ണ കർണൻ കാവേരി ഇനി വേറൊരു നദി കൂടിയുണ്ട് തുങ്കഭദ്ര അത് മാപ്പ് ഒന്ന് നോക്കി ഉറപ്പിച്ചോ തുഭദ്രയിൽ വരുമ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ടത് തുങ്കഭദ്ര ധാരാ കർണാടക മനസ്സിലുണ്ടാവണേതാണ് കർണാടക തമിഴ്നാടിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ആന്ധ്രാപ്രദേശും കിടക്കുന്നുണ്ട് ഇവിടെയാണ് കർണാടക നമ്മൾ പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് ആദ്യം കയറുന്നത് അവിടെ കർണാടകയുണ്ട് കിഴക്ക് ഭാഗത്ത് ആന്ധ്രാപ്രദേശുമുണ്ട് നമ്മൾ കർണാടകയാണ് അപ്പൊ കർണാടകത്തിന് പടിഞ്ഞാറൻ തീരമാണ് ആന്ധ്രാപ്രദേശിന് കിഴക്കൻ തീരമാണ് ഓർത്തിരിക്കുക ഇനി നമുക്ക് നോക്കാം അവിടെ അതെവിടെയാണ് തുങ്കഭദ്ര എവിടെയാണ് വരുന്നതെന്ന് കണ്ടു തുങ്കഭദ്ര ഈ തുങ്കഭദ്ര നദിയിൽ കർണാടകത്തിലായിട്ടാണ് ആര് വരുന്നത് കൃത്യം സ്ഥലമായിരിക്കില്ല കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത് അത്രയും നമുക്ക് അറിയണ്ടുള്ളൂ ആര് വരുന്നത് തുങ്കഭദ്ര വരുന്നുണ്ട് അപ്പൊ തുങ്കഭദ്ര ഓർത്തു വെക്കാനും എളുപ്പമാണ് തുങ്കഭദ്രയിൽ തന്നെയാണ് പക്ഷെ കർണാടകത്തിലാണെന്ന് ഓർക്കണം ഓക്കെ കൊയിന അപ്പൊ തുഭര കർണാടകത്തിലാണെന്ന് ഓർത്തുള്ളവർക്ക് അത് സംസ്ഥാനം എവിടെയാണെന്ന് അറിയാൻ പറ്റും അടുത്ത ഒരു ഡാമിലേക്ക് പോകാം കൊയ്ന അൽമാട്ടി ശ്രീശൈലം നാഗാർജുന സാഗർ നാലും ചോദിച്ചിട്ടുണ്ട് ഒക്കെ ഏത് നദിയിലാണ് കൃഷ്ണാനദി കൃഷ്ണാനദിയിലല്ല കൃഷ്ണ ഡാമ് അവിടെ നാഗാർജുന സാഗർ ആണ് കൃഷ്ണാനദിയിൽ കൃഷ്ണൻ ഓർക്കുന്നവർക്കറിയാം കൃഷ്ണൻ കാളിയൻ സർപ്പം അപ്പോ നാഗാർജുന കൃഷ്ണൻ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി കൃഷ്ണൻ നാഗം വിഷ്ണു എന്നൊന്നും ഓർത്തുവെക്കുന്നിട്ടാ വിഷ്ണു എന്നുള്ള നദിയില്ല വിഷ്ണു അനന്തശയനത്തില കിടക്കണമെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണൻ കാളിയൻ മർദ്ദനം നാഗാർജുന കൃഷ്ണൻ ശ്രീശൈലം ഒക്കെ കൃഷ്ണ നദി എന്നുള്ളൊരു പേര് ശിവനദി എന്നൊന്നും ഇല്ലല്ലോ അപ്പൊ കൃഷ്ണൻ ഒക്കെ വിഷ്ണുവിന്റെ അവതാരമല്ലേ അപ്പൊ മൂപ്പര ഒരു സുഹൃത്താണല്ലോ ശിവൻ അപ്പൊ ശ്രീശൈലം അല്ലെ അടുത്തത് അൽമാട്ടി അല്ലേ അൽമാട്ടി ആരാണ് കർണാടകയിലാണ് കൃഷ്ണനാണ് കൊയ്ന അപ്പൊ കൊയ്ന അൽമാട്ടി ശ്രീശൈലം നാഗാർജുന ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ദക്ഷിണേന്ത്യൻ പേര് തോന്നിടും നമ്മൾ തമിഴ്നാട്ടിൽ ആരൊക്കെ രണ്ട് നദികൾ പഠിച്ചു ഏതൊക്കെയാണ് തമിഴ്നാട്ടിലെ രണ്ട് രണ്ടെണ്ണം നമ്പർ രണ്ട് ഡാമുകൾ പഠിച്ചു ഏതൊക്കെയാണ് ഒന്ന് മേട്ടൂര് പിന്നെ ഒന്നേതാ ഓർമ്മണ്ട കല്ലണ മറക്കരുത് ഇട്ടാ മറക്കരുത് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട കല്ലണ ചോളരാജാവ ഉണ്ടാക്കിയത് അവിടെ തന്നെ അറിയാം ചേരന്മാരും ചോളന്മാരും അത് തമിഴ്നാട്ടിലായിരിക്കുമല്ലോ എടുത്തു പൂശിക്കൂടെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ചേര ചോള സാമ്രാജ്യങ്ങൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓ ചോള രാജാവോ ചേര രാജാവോ ഒരാളും തക്കിയതാണ് കല്ലണ അതുകൊണ്ട് അത് തമിഴ്നാട്ടിലാണ് അങ്ങനെ ആലോചിച്ച് നോക്ക് എത്ര ഈസി ആയിട്ട് പറ്റും തമിഴ്നാട് മാത്രമല്ലട്ടെ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നത് പക്ഷെ പ്രധാന കേന്ദ്രം അവിടെയായിരുന്നു ഇനി കൊയിനുണ്ട് അൽമാട്ടി ഉണ്ട് ഇത് രണ്ടും കർണാടകയിലാണ് പക്ഷേ ആന്ധ്രാപ്രദേശിലാണ് ശ്രീശൈലവും നാഗാർജുനും നോക്കൂ ആന്ധ്രാപ്രദേശിലെത്തി ശ്രീശൈലവും നാഗാർജുനും നമുക്കൊന്ന് നോക്കാം വീണ്ടും നമുക്ക് എവിടേക്ക് നോക്കാം ഇനി നിങ്ങൾ ഇത് മനസ്സിൽ കാണട്ടെ ഈ മാപ്പ് ഈ മാപ്പ് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ വരയ്ക്കാം പറ്റാവുന്ന രീതിയിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെ ആന്ധ്രാപ്രദേശ് വരുന്നത് അതൊന്ന് ഉറപ്പിക്കുക ആദ്യം എവിടെ ആന്ധ്രാപ്രദേശ് വരുന്നത് പടിഞ്ഞ കിഴക്കൻ ഭാഗത്താണ് ആന്ധ്രാപ്രദേശ് വരുന്നത് ഉറപ്പിച്ചല്ലോ മനസ്സിൽ മക്കളെ ഉറപ്പല്ലേ സെറ്റായില്ലേ അതുപോലെ കർണാടക എവിടെയാണ് വരുന്നത് അത് പൂർവ്വ തീരത്താണ് അല്ലെ പടിഞ്ഞാറൻ തീരത്താണ് വരുന്നത് അതൊന്നും സെറ്റായല്ലോ തമിഴ്നാടിന്റെ മുകളിലും ഇനി നമുക്ക് നദിയിലേക്ക് കിടക്കാം ആ നദി എങ്ങനെയാണ് പോകുന്നത് കൃഷ്ണാനദി എങ്ങനെയാ പോകുന്നത് നമുക്ക് ഒന്ന് നോക്കാം കൃഷ്ണാനദി പോകണത് കണ്ടോളൂ കൃഷ്ണാനദി കണ്ടുപോ കൃഷ്ണ നദി പോകുന്ന പോക്കാണ് ഈ പോകുന്നത് എവിടെ നിന്ന് തുടങ്ങി കർണാടകത്തിന് തുടങ്ങി കർണാടകത്തിന് തുടങ്ങിയിട്ട് എവിടേക്ക് കയറി ആന്ധ്രാപ്രദേശ് കയറി നിന്ന് മാത്രമാണോ മൂപ്പിലുള്ളത് അല്ല ആ അവിടെ നോക്കണം കൃഷ്ണ ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെ കൃഷ്ണ എവിടെന്നൊക്കെ തുടങ്ങുന്നുണ്ട് കണ്ടോ ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് അപ്പൊ കൃഷ്ണ ഏതൊക്കെയാ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് കർണാടകയാണ് ഇത് ആന്ധ്രാപ്രദേശാണ് അപ്പൊ കർണാടകയിലേക്ക് കയറിയിട്ടുണ്ട് അപദേത സംസ്ഥാനം ഒന്ന് പറയൂ കൃഷ്ണ തുടങ്ങുന്നത് അവിടുന്ന് തുടങ്ങി കർണാടകത്തിലേക്ക് കയറി കണ്ടുപോ കർണാടകത്തിലേക്ക് കയറിയിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് എത്തി കൃഷ്ണ കണ്ടുവോ കൂണു അതിനിടയിൽ മൂപ്പര് എവിടേക്കും ഒന്ന് കയറിയിട്ടുണ്ട് തെലുങ്കാനയിലേക്കും കേറിയിട്ടുണ്ട് ഈ ആന്ധ്രാപ്രദേശ് എന്ന് വിഭജിച്ചിണ്ടായ സംസ്ഥാനമാണ് തെലുങ്കാന ഒന്നും കൂടി നിങ്ങൾക്ക് മാപ്പ് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പോണം കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന അതിന്റെ മുകളിൽ കിടക്കുന്ന സാധനം ഏതാ മഹാരാഷ്ട്ര നമുക്ക് ഇനി നോക്കാം കൃഷ്ണ പോണ വോക്ക് എങ്ങനെയാണെന്ന് കൃഷ്ണ പോണ നോക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി എവിടേക്ക് കയറി കർണാടകയിലേക്ക് കയറി പിന്നെ ആന്ധ്രാപ്രദേശിലേക്ക് എത്തുന്നു അതിൽ മഹാരാഷ്ട്രയിൽ മൂപ്പർക്ക് ഒരു റോളൂ ഇല്ല അണക്കെട്ടിലെ കാര്യത്തിൽ ചെറിയ അണക്കെട്ടുകളെ ഉള്ളൂ പക്ഷെ കർണാടകത്തിലെത്തുമ്പോൾ രണ്ട് അണക്കെട്ടുകളെ നമ്മൾ ഓർത്തു വെക്കണം ഏതെല്ലാമാണ് കർണാടകത്തിലെ അണക്കെട്ടുകൾ കർണാടകത്തിൽ വരുന്ന അണക്കെട്ടുകൾ നിങ്ങൾ നോക്കൂ കൃഷ്ണയാണ് കൃഷ്ണയിൽ നിങ്ങൾക്ക് കാണാം കാവേരി കഴിഞ്ഞാൽ തുംഗഭദ്ര കഴിഞ്ഞു തുങ്കഭദ്ര നമ്മൾ നേരത്തെ കണ്ടു അത് കഴിഞ്ഞാൽ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് യെസ് കുറച്ച് ക്ലാസ്സും കൂടിയല്ലൂട്ടാ നമുക്ക് നാട് പഠിച്ചു പോവാൻ നമുക്ക് ഓക്കെ അവിടെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കാണുന്നുണ്ടോ നാഗാർജുന സാഗർ കിടക്കുന്നു കണ്ടുവോ അല്ലെ സാഗർ കിടക്കുന്നു നാഗാർജുന സാഗർ ഡാം ഇതാ കിടക്കുന്നു കൃഷ്ണയിൽ തന്നെ സാഗർ വരുന്നുണ്ട് ഞാൻ പറയാൻ പോകും അത് ഗോദാവരിയിലാണ് കൃഷ്ണ പോണത് ഇങ്ങനെയാണ് എനിക്ക് എന്നെ കാണാനില്ല നിങ്ങൾക്ക് കാണാനുണ്ട് എന്ന് വിചാരിക്കുന്നു കണ്ടുവാ കൃഷ്ണ പോണ പോക്ക അവിടെ അൽമാട്ടി ഡാം ഉണ്ട് അതുപോലെ തന്നെ കൊയ്നുണ്ട് ഓക്കെ അത് പിന്നെ അത് കൂടാതെ തന്നെ വളരെ പ്രധാനമായിട്ട് നോക്കുമ്പോ ശ്രീശൈലമുണ്ട് അതുപോലെ തന്നെ നാഗാർജുന സാഗർ ഉണ്ട് കണ്ടുപോ ക്ലിയർ ആയല്ലോ ഇത്രയും സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അത് കയറി ഏതൊക്കെയാണ് അവിടെ ചെറിയൊരു തെറ്റ് തെറ്റുപറ്റീൻ്റെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞത് കൊയ്ന കൃഷ്ണ കർണാടക അൽമാട്ടി കർണാടക കൃഷ്ണ ശ്രീശൈലൻ ഡാം കൃഷ്ണ നാഗാർജുന സാഗർ കൃഷ്ണ നിങ്ങൾ ആ മാപ്പ് നോക്കി പഠിച്ചാൽ മതി നിങ്ങളുടെ മനസ്സിലേക്ക് കയറും ഞാൻ രാത്രി രാത്രിയാകുമ്പേക്കും വാട്സപ്പിൽ ഞാനിത് കയറുണ്ട് ഇനി എന്തെങ്കിലും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴേക്കും ഞാൻ ആപ്പിലേക്കും കേട്ടിട്ടുണ്ടായിരിക്കും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം എപ്പോൾ വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ടാണ് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ അണക്കെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണ ഏറ്റവും ആദ്യത്തെ അണക്കെട്ട് കല്ലണ ലോകത്തിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ടാണ് ആര് അതാണ് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ഓക്കെ അപ്പൊ അത് ക്ലിയറായി ആ പ്രത്യേകതയും ക്ലിയർ ആയല്ലോ ഇനി നിസാം സാഗർ ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഗോദാവരി നദിയിലാണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശ് മാത്രമല്ല ആന്ധ്രാപ്രദേശിന്റെയും തെലുങ്കാനയുടെയും അതിർത്തിയിലാണ് പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ആന്ധ്രാപ്രദേശ് എന്നെ തന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉത്തരം ആന്ധ്രാപ്രദേശ് എന്ന് എഴുതിയാൽ മതി പക്ഷെ ആന്ധ്രാപ്രദേശ് ഇല്ലെങ്കിൽ അപ്പ തെലുങ്കാന പൂഷണം ഭൂഷണം ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിസാം സാഗർ എവിടെയാണ് കടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു നിസാം സാഗർ കടക്കുന്നത് എവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടു ദാ നിസാം സാഗർ കണ്ടു ആന്ധ്രാപ്രദേശിലേക്ക് എത്തി അടുത്ത കല്ലണ എന്ന് പറയുന്ന സോറി അടുത്ത അണക്കെട്ട് എന്ന് പറയുന്നത് അടുത്ത കല്ലണയല്ല സർദാർ സരോവർ ആണ് ഇന്ദിരാ സാഗറും ഉണ്ട് അതിൽ ഇന്ദിരാസാഗർ നർമ്മദ മധ്യപ്രദേശാണ് ഇന്ദിരാസാഗർ ആണ് ബക്രാനംഗലാണ് സംഭരണശേഷിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള അണക്കെട്ട് പക്ഷേ ബക്ര എവിടെയാണ് ബക്ര അണക്കെട്ട് എന്ന് പറയുന്നതും നങ്കൽ അണക്കെട്ടും രണ്ട് വിവിധ സംസ്ഥാനങ്ങളിലാണ് അതിനെ ഒറ്റ അണക്കെട്ടായിട്ട് നോക്കുമ്പോൾ സംഭരണശേഷിയിൽ ഏറ്റവും കൂടുതൽ ബക്രാനങ്കലാണ് പക്ഷേ രണ്ട് നോക്കിയാൽ ഇന്ദിരാസാഗർ ആണ് സംഭരണശേഷിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നർമ്മദയിലാണ് നർമ്മദയിൽ തന്നെ മറ്റൊന്നാണ് സർദാർ സരോവർ അത് ഗുജറാത്തിലാണ് അതുമായി ബന്ധപ്പെട്ടതാണ് നർമ്മദ ബചാവോ ആന്തോളൻ മേധാ ഭട്ക്കർ ഓർത്തിരിക്കേണ്ടതാണ് ഈ നിരാസാഗർ സർദാർ സരോവർ രണ്ടും നർമ്മദാ നദിയിലാണ് ഒന്ന് മധ്യപ്രദേശിലാണെങ്കിൽ ഒന്ന് ഗുജറാത്തിലാണ് നമുക്ക് മാപ്പ് ഒന്ന് നോക്കാം മാപ്പിലെ സ്ഥിതി നമുക്ക് നോക്കാം മാപ്പ് ആദ്യം നർമ്മദ നദി നദിയൊന്നു കണ്ടോളൂ നർമ്മദ നദിക്ക് മറ്റൊരു പ്രത്യേകത എന്താ ഓർത്തു വെക്കണേ നർമ്മദാ നദിയുടെ പ്രത്യേകത അത് ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ട് നദികളാണ് ഉപദ്വീപിയ അധികവും കിഴക്കോട്ടാണ് ഒഴുകുന്നത് പക്ഷേ നർമ്മദയും താപ്തിയും മാത്രം എവിടയ്ക്ക് ഒഴുകുന്നു പടിഞ്ഞാറോട്ട് ഒഴുകുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി ഗുജറാത്തിലെത്തി അതെവിടേക്ക് വീഴുന്നു കടലിലേക്ക് വീഴുന്നു അതുകൊണ്ട് നർമ്മദ എന്ന് പേര് കേൾക്കുമ്പോൾ ഇനി രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളുടെ പേരേ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുള്ളൂ ഒന്നില്ലെങ്കിൽ മധ്യപ്രദേശ് അതല്ലെങ്കിൽ ഗുജറാത്ത് നർമ്മദയിൽ മധ്യപ്രദേശിൽ ആര് കിടക്കുന്നു ആര് കിടക്കുന്നു നർമ്മദയിൽ ആര് മറ്റൊരാൾ കിടക്കുന്നു എവിടെ സർദാർ സർദാർ വല്ലഭായ് പട്ടേൽ എവിടെയായിരുന്നു ആയിരുന്നു ഗുജറാത്തിലായിരുന്നു അത് ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ സർദാർ അണക്കെട്ടും നർമ്മദയിലാണ് അത് ഗുജറാത്തിലാണ് അപ്പൊ മറ്റേ അണക്കെട്ട് മാത്രമാണ് മധ്യപ്രദേശ് അപ്പൊ മധ്യപ്രദേശിൽ വരുന്ന അണക്കെട്ട് ഏതാണ് എന്നുള്ളത് ഓർത്തു വെക്കണം മധ്യപ്രദേശിലുമുണ്ട് അത് നിസാർ സാഗർ സോറി നിസാം സാഗർ നമ്മൾ പഠിച്ചു അത് എവിടെയാണ് ഗോദാവരി നദിയിലാണ് കേട്ടോ നമ്മൾ നേരത്തെ പഠിച്ചു ആന്ധ്രാപ്രദേശിലും ഇതിലുമാണെന്ന് ഇവിടെ നമ്മൾ ഇന്ദിരാസാഗർ അല്ലേ പഠിച്ചത് ഇന്ദിരാസാഗറുമായി ബന്ധപ്പെട്ടതാണ് ഇതാ ഇതായിരാസാഗർ അതുപോലെ തന്നെ നർമ്മദയില് സർദാർ സരോവർ അപ്പൊ സർദാർ സരോവർ അണക്കെട്ട് സർദാർ സരോവർ അണക്കെട്ട് എന്ന് പറയുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് അത് ഗുജറാത്തിലാണ് ഇന്ദിരാസാഗർ അത് മധ്യപ്രദേശിൽ നർമ്മദ മധ്യപ്രദേശിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഒഴുകി പടിഞ്ഞാറ് അറബിക്കടലിൽ അപ്പോ സർദാർ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു സർദാർ അണക്കെട്ട് അതുകൊണ്ട് അത് ഗുജറാത്തിലാണ് നർമ്മദയിലാണ് അപ്പോ എന്താണ് നർമ്മദാ ബജാവോ ആന്തോളൻ എന്ന് ഓർത്തു ഓർത്തുവെക്കേണ്ടേ നർമ്മദാ ബജാവോ ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് നർമ്മദ നദിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വൻ അണക്കെട്ടിനെതിരെ മേധാ പട്കർ ആയിരുന്നു പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവ് പലതവണ പി എസ് സിക്ക് ചോദിച്ചതാണ് ഇനി ഇന്ത്യയിലെ വലിയ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിഡ് ഡാം സർദാർ സരോവർ കോൺക്രീറ്റ് ഗ്രാവിഡ കല്ലണ പോയിട്ട ഏ കല്ലുകൊണ്ടുണ്ടാക്കിയാണ് വേറെ കല്ലണ ഉണ്ട് അതൊക്കെ ഒന്ന് ഓർക്കണം ഓർമ്മ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ നോട്ട് തരാം ഓർത്തു വെക്കണം പരസ്പരം ഓരോ ചോദ്യങ്ങളും കേൾക്കുമ്പോൾ മുന്നത്ത ഒന്ന് കമ്പയർ ചെയ്യണം പിന്നെ എങ്ങനെ പഠിക്കണം അത് ഞാൻ ഗ്രാമങ്ങൾ എന്നുള്ള പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് അടി അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടാണ് സർദാർ സരോവർ ഇനി അടുത്തതാണ് ഹിരാക്കുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് മഹാനദിയിലാണ് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഒറീസയിലാണ് ഹിരാക്കുഡ് കണ്ടോളോ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കൂ ഹിരാക്കുഡ് അണക്കെട്ട് നിങ്ങൾക്ക് കാണാനുണ്ടോ കാണാനുണ്ടല്ലേ ഹിരാക്കുഡ് അണക്കെട്ട് കണ്ടില്ലേ ആ ഹിരാക്കുഡ് അണക്കെട്ട് എവിടെയാണ് കടക്കുന്നത് ആ ഹിരാക്കുഡ് അണക്കെട്ട് ഒറീസയിലാണ് കിടക്കുന്നത് എവിടെയാണ് കിടക്കുന്നത് ഒറീസയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് കടക്കുന്നത് മറന്നു പോകണ്ട കണ്ടോ ഒറീസ ഒറീസ എവിടെയാണ് കിടക്കുന്നത് ഒറീസതാ കടക്കുന്നു എവിടെയാണ് ഒറീസ ഒറീസ ഒഡീഷ കണ്ടില്ലേ മഹാനദിദാ കടക്കുന്നു ദാ മഹാനദി കടക്കുന്നു ക്ലിയർ മഹാനദിദാ കടക്കുന്നു ഓക്കെ അപ്പോ അടുത്ത ഭാഗത്തിലേക്ക് പോകാം നമുക്ക് ഇനി ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ സോൺ നദിയുടെ ഒരു പോഷക നദിയായ റിഹന്ത് ഉത്തർപ്രദേശിൽ റിഹന്ത് അണക്കെട്ട് എന്നൊന്നിനു പറയാറുണ്ട് കേട്ടോ ഈ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗറിന് റിഹന്ദ് അണക്കെട്ട് എന്നും പറയാറുണ്ട് ഞാൻ മാപ്പ് തരാം മാപ്പിൽ എവിടെയാണെന്ന് നിങ്ങൾ ഇനി മാപ്പ് നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ എന്നും അറിയപ്പെടുന്നു റിഹന്ത് അണക്കെട്ട് അപ്പൊ നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുക നോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു എ ഫോർ സൈസ് പേജ് എടുത്തിട്ട് നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ വരയ്ക്കുക ആ സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുക എന്നിട്ട് അതിലെ നദികളൊക്കെ അടയാളപ്പെടുത്തുക നദികൾ പോകുന്ന സംസ്ഥാനം പിടികിട്ടി അപ്പൊ മാഷെ സമയം പോവില്ലേ സമയം പോയിക്കോട്ടെ അങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിച്ച ഓർമ്മയിൽ നിൽക്കും എന്നിട്ട് ഈ അണക്കെട്ടുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്ക് അവിടെ ഉറക്കും എന്നിട്ട് ഇടയ്ക്കിടക്ക് നിങ്ങളുടെ മനസ്സിലൊന്ന് റിട്രീവ് ചെയ്ത് കൊടുത്തു നോക്ക് അത് ഉറയ്ക്കും അങ്ങനെയാണ് പഠിക്കേണ്ടത് പഠനം ഒരു ആക്ടിവിറ്റി ആക്കി ഈ ബോറടി മാറ്റ് ഓക്കെ എന്നിട്ട് കഥകൾ ഉണ്ടാക്കൂ ഗോവിന്ദവല്ലഭ് വന്ധസാഗർ എന്നറിയപ്പെടുന്ന റിഹന്ദ് അണക്കെട്ട് മധ്യപ്രദേശിലെ ഇന്ദിരാസാഗർ അണക്കെട്ടിന് ശേഷം വ്യാപ്തത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടാണ് വെയിറ്റ് ചെയ്യണേ ഒരു ചെറിയ കാര്യം ഇതിനിടയിൽ ഒന്ന് പറഞ്ഞു പോകാം ഓക്കെ നമുക്ക് രണ്ട് കോഴ്സുകൾ ഉണ്ട് ഇതിനൊക്കെ കൂടാതെ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം പക്ഷേ ഒന്ന് കേട്ടിരുന്നോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഓക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി അറിഞ്ഞതിന് ശേഷം ചേർത്ത് തീരുമാനിച്ചാൽ മതി ഞാൻ എല്ലാ ക്ലാസ്സുകളിലിത് പറയും കാരണം നമ്മുടെ പ്രധാന പരിപാടി പി എസ് സി ക്ലാസ് ആണ് അപ്പോൾ വരുമാനം വേണമല്ലോ ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ അതിനുള്ള ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ഗുണം നമ്മുടെ സ്ഥാപനം നിലനിൽക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഒന്നൊന്ന് വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചെയ്താൽ ഇപ്പം കിട്ടും ഓക്കെ നമുക്ക് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ബീവറേജ് എൽ ഡി സി എൽ ജി എസ് വാരിയസ് കമ്പനി കോർപ്പറേഷൻ വരാൻ പോകുന്ന ടെൻ പ്രിലിംസ് മെയിൻസ് ഇതിനൊക്കെ കൂടി ഒറ്റ കോഴ്സ് ആണെങ്കിലോ ആ ഒറ്റ കോഴ്സിന് ആ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണെങ്കിലോ ഒരു വർഷത്തേക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം അതല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നൂറ് രൂപ മാത്രം അറിയൂ റെഡി റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് ലൈവ് ക്ലാസ് ഇല്ലേട്ടോ സോറി ഇവിടെ ലൈവ് ക്ലാസ് ഇല്ലേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അവിടെ റെക്കോർഡ് ക്ലാസ് മാത്രമേ ഉള്ളൂ ലൈവ് ക്ലാസ് ഇല്ല ഡെയിലി എക്സാംസ് ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് പി ഡി എഫ് നോട്ടുണ്ട് അതായത് മാതൃഭൂമി തൊഴിൽ വാർത്തയോ മാതൃഭൂമി തൊഴിൽ വീതിയോ റാങ്ക് ഫയലോ മേടിക്കുന്ന പൈസയ്ക്ക് ഈ എല്ലാ എക്സാമുകൾക്കും ആവശ്യമായ മുഴുവൻ പി ഡി എഫുകളും ആ പി ഡി എഫ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഐ ഉപയോഗിച്ച് പഠിക്കാം എന്നുള്ളത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞുതരും ഓക്കെ എ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റിൻ ഇടാക്കി പഠിക്കാൻ പറ്റും ആ പി ഡി എഫ് അപ്ലോഡ് ചെയ്തിട്ട് അത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞാനൊരു ക്ലാസ് ഇട്ടു തരുന്നുണ്ട് നിങ്ങൾക്കൊരു ലേണിംഗ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് പക്ഷേ നിങ്ങളാണ് ലേണിംഗ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് റെക്കോർഡർ ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് ഫുൾ സിലബസിന്റെ ഏറ്റവും ബേസ് മുതൽ ഇതുപോലെയാണ് ക്ലാസ് നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇതിന് അപ്പർ അല്ല ഇതിന് പിറകിലും ഇല്ല പക്ഷെ എല്ലാ വിഷയത്തിനും ഇങ്ങനെ കിട്ടും ഓക്കെ ഡെയിലി എക്സാംസ് ഉണ്ട് ഡെയിലി എക്സാംസ് ഉണ്ട് മോക് ടെസ്റ്റുകളുണ്ട് പി ഡി എഫ് നോട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് അപ്പൊ വൺ ഇയറിന് അത് കേട്ടോളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്യാണ് ഒരു മാസത്തേക്ക് വെറും നൂറ് രൂപ നിങ്ങൾ പഠിക്കണമെന്ന് ഉറപ്പിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇതൊരു വലിയ തുകയല്ല നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വേണോ ആയിരത്തി ഇരുന്നൂറ് രൂപ വേണം എന്തുകൊണ്ട് അതിന് കൂട്ടി ഒരു ലൈവ് ക്ലാസ്സിൽ ഒരാൾ സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്തേ ഞാൻ പോകും അപ്പം അവരുടെ കുറച്ച് കുട്ടികളെ മതി എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ അത് മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഇതൊക്കെ വരുമല്ലോ ഇതൊക്കെ ഒരു സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്തേ പോകാൻ പറ്റും അപ്പം ബാച്ച് ഒന്ന് ലഭിച്ചാക്കിയിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ റെക്കോർഡ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ചെയ്യും ആ ക്ലാസ്സിൽ സംശയം ചോദിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പക്ഷേ അത് റെക്കോർഡ് ആയിട്ടാണ് കിട്ടുക എന്നുള്ളത് മാത്രം ഒരു മാസത്തിനാണെങ്കിൽ അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ കേട്ടോ നൂറ്റി അൻപത് രൂപ അത് എഴുതി തെറ്റാണ് അവിടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ട് ചിലപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാകും പക്ഷെ ഒരു ഏഴ് ലൈവ് ക്ലാസ് എക്സ്പെക്ട് ചെയ്താൽ മതി അതിൽ കൂടുതലുണ്ടാവും ഓക്കെ മറ്റൊന്ന് നമ്മുടെ ഗോൾഡൻ ബാച്ച് ആണ് നൂറേ നൂറ് പേർക്ക് മാത്രം അഡ്മിഷൻ ഉള്ള ഗോൾഡൻ ബാച്ച് എണ്ണായിരം രൂപയുടേത് ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറിനല്ല നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കിട്ടും ഞാൻ നേരിട്ട് എൻ്റർ ചെയ്യുന്ന ബാച്ചാണ് നിങ്ങളുടെ മെമ്മറി ടെക്നിക്സ് നിങ്ങളുടെ പഠനം റെഗുലറൈസ് ചെയ്യാൻ സ്ഥിരം നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഹാബിറ്റ് ട്രാക്കർ സിസ്റ്റം ഇതെല്ലാം അടങ്ങിയ ഫുൾ മെൻറ്ററിങ്ങും ഫുൾ ക്ലാസുകളോടും കൂടിയ എല്ലാ മെറ്റീരിയലുകളോടും കൂടിയ ഒന്നാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ ഇതിലെ ആദ്യത്തെ രണ്ട് കോഴ്സുകളും കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഞാൻ രണ്ട് ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഏത് ഈ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ കോഴ്സോ അതല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ ലൈവ് ക്ലാസ്സോ അടക്കമുള്ളതിന് ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ കോഴ്സിനാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എൻ്റെ നമ്പർ എയിറ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ അതിലേക്ക് വാട്സപ്പ് ചെയ്താലേ കിട്ടുള്ളൂ ആ കോഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ലിങ്കിലൂടെ കിട്ടില്ല അത് നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ആ ബാച്ചിൽ തീർക്കുകയുള്ളൂ കാരണം നിങ്ങൾ തയ്യാറാണോ എന്ന് എനിക്കറിയണം ശരിക്കും പഠിക്കാൻ തയ്യാറാണോ എന്ന് ആ നൂറ് പേർക്കും ജോലി ഉറപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നാണ് എൻ്റെ ലക്ഷ്യം ബാക്കിയുള്ളവർക്കും ജോലി ഉറപ്പിക്കാനുള്ള എല്ലാ മെറ്റീരിയലും ഞാൻ തരും എല്ലാ സംശയവും തീർത്തു വരും ഈ നൂറ് പേരുടെ കാര്യം അതല്ല അവരുടെ എല്ലാ കാര്യത്തിലും ഞാൻ എടുക്കും സമയം അത് ഞാൻ അറേഞ്ച് ചെയ്ത് തരും നമ്മളിരുന്ന് ചർച്ച ചെയ്തിട്ട് അവർക്ക് മെമ്മറിക്ക് പ്രശ്നമുണ്ട് കണക്ക് അവർ പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇടപെടും ഇടപെട്ട് അവർ കണക്ക് പഠിച്ചിരിക്കണം സയൻസ് പഠിച്ചിരിക്കണം ഇതൊന്നും ഒഴിവാക്കി നമുക്ക് പി എസ് സി ആയിട്ട് പോകാൻ പറ്റില്ല അപ്പൊ അവരുടെ ഒരു ഫുൾ കൺട്രോൾ അവരുടെ പേഴ്സണൽ ലൈഫ് അല്ല പി എസ് സി പഠനത്തിന്റെ മൊത്തം ചുമതല നമുക്ക് തരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതിന് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം പിന്നെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ജോലിക്ക് പോവാം വീട്ടമ്മയാവാം എന്തുവാ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം ഓക്കെ യെസ് അപ്പൊ ഗോവിന്ദ വല്ലഭവന്ദ് സാഗർ അണക്കെട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടാണ് റിഹന്ത് അണക്കെട്ടിന്റെ ജലസംഭരണിയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ട് എങ്ങനെയാകുന്നു ഇന്ദിരാസാഗർ കഴിഞ്ഞിട്ട് ഇന്ദിരാസാഗർ എങ്ങനെ ഒന്നാമത്തെ അണക്കെട്ടാകുന്നു ബക്രയും നെങ്കലും വേറെയാണെങ്കിൽ മാത്രം ബക്രാനംഗലൊന്നിച്ചിട്ടാണെങ്കിൽ അതന്നെ സംഭരണശേഷിയിൽ ഏറ്റവും വലിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകമാണ് ഓർത്തുവെച്ചോ ഇന്ത്യയിലെ ഏറ്റവും കൃത്രിമ തടാകമാണ് സോൺ നദിയുടെ ഒരു പോഷക നദിയാണ് സോൺ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് പി എസ് സി പല തവണ ടെൻത് ആവർത്തിച്ചതാണ് ഇനിയും വരാം എന്താണ് പ്രത്യേകത എന്ന് കമന്റ് ചെയ്യും റിഹന്ദ് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയുടെ പോഷക നദിയായ റിഹന്ദ് നദിയിലാണ് അടുത്ത അണക്കെട്ടാണ് തെഹരി അണക്കെട്ട് മക്കളെ കഴിയാനായി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ ഭാഗീരഥി നദിയാണ് തെഹരി അണക്കെട്ട് തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ ഭാഗീരഥി നദിയാണ് ഒന്ന് കണ്ടുപോകാം ഓക്കെ തെഹരി അണക്കെട്ട് ഇനിയുള്ള അണക്കെട്ടുകൾ നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ മാപ്പ് തരും രണ്ട് മാപ്പും ഞാൻ തരണ്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എടുത്തു വെക്കണം തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലാണ് കാണുന്നുണ്ടോ തെഹരി അണക്കെട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നെ അണക്കെട്ട് ഞാൻ കാണിച്ചിട്ട് വേണ്ടേ നിങ്ങൾക്ക് കാണാനല്ലേ തെഹരി അണക്കെട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണും ശരിയാക്കി തരാ എന്ന് പറയുന്നില്ലേ അതുപോലെ തെഹരി അണക്കെട്ട് കണ്ടുപോകാം ഉത്തരാഖണ്ഡിക്ക് കയറി ഇതിന്റെ മോളിക്ക് കയറി നമ്മുടെ മനസ്സിലതുണ്ടാവണം തെഹരി ഏറ്റവും മുകളിൽ അന്ത്യയുടെ മാപ്പിന്റെ മുകളിലാണ് നിങ്ങൾ ഇന്ത്യൻ ഇങ്ങനെ കാണണം കണ്ടിട്ട് ഏറ്റവും മുകളിലാണെന്ന് വിചാരിക്കണം അപ്പൊ ഉത്തരാഖണ്ഡ് അതിൻ്റെ മുകളിലാണെന്ന് മാപ്പ് നോക്കി മനസ്സിലാക്കാം മാപ്പ് ഞാൻ തരുന്നുണ്ട് തെഹരി അണക്കെട്ട് അവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഓക്കെ യെസ് മറ്റൊരു അണക്കെട്ട് കൂടി നിങ്ങൾ മാപ്പ് നോക്കി മനസ്സിലാക്കുക ഇനി മാപ്പ് നോക്കി മനസ്സിലാക്കുക അത് ഏതാണ് അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ ഓക്കേ ഉറി ഉറി അണക്കെട്ടുണ്ട് ജമ്മു കാശ്മീരാണ് മാപ്പിലാണ് എടുത്തു വെക്കണേ കുറി അണക്കെട്ട് ജമ്മു കാശ്മീരിലാണ് അതും കൂടി ഒന്ന് വെക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട അതുപോലെ തന്നെ ബക്രാനംഗൽ ഞാൻ പറഞ്ഞില്ല ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് സത്ലജ് ആണ് സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അപ്പൊ സത്ലജ് നദി കൂടി നമ്മളൊന്ന് കണ്ടിരിക്കണം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾ സത്ലജ് നദീനെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടോ സത്ലജ് നദി സത്ലജ് നദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിന്ധുവിന്റെ എന്താണ് കൈവരിയാണ് അതോ സത്യലജ് യമുനയുടെ കൈവഴിയാണോ നിങ്ങൾ പറയൂ സത്യലജ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടവര് നിങ്ങൾ പറയണം എസ് ആണെന്ന് പറയണം എന്നിട്ട് സത്യലജ് ഏത് സംസ്ഥാനങ്ങളിലൂടെ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അങ്ങനെ സത്യലജ് പോകുമ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് അത് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഞാനിപ്പോൾ മാപ്പിലാണ് അതിൻ്റെ ഏത് ഭാഗമാണ് അവിടെ കാണുന്നത് ഇപ്പോൾ ഹിമാചൽ പ്രദേശിന്റെ ആ ഭാഗത്തേക്കൊന്നും നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് അവിടെ സത്യലജ് കാണാം പഞ്ചാബ് കാരണം സിന്ധുവിൻ്റെ കൈവഴിയാണ് സിന്ധുവിന്റെ കൈവഴി ആയതുകൊണ്ട് തന്നെ സത്യലജ് നദി ഞാൻ മാർക്ക് ചെയ്യുന്നില്ല ഇവിടെ നോക്കുക ഒക്കെ കണ്ടോ സത്ലജ് ഇനി ഇപ്പൊ ഞാൻ ഇതാ കണ്ടുവോ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ഹിമാചൽ പ്രദേശും ഉണ്ടായിരിക്കും പഞ്ചാബും ഉണ്ടായിരിക്കും കണ്ടോ ഇനി ഇവിടെ നോക്കിക്കോളൂ ഹിമാചൽ പ്രദേശും പഞ്ചാബും ഉണ്ടായിരിക്കും ഈ ഭാഗത്താണ് എന്ത് വരുന്നത് പഞ്ചാബ് വരുന്നത് ഈ ഉത്തരാഖണ്ഡിന്റെ മുകളിലാണ് ഹിമാചൽ പ്രദേശ് വരുന്നത് സിന്ധുവിന്റെ കൈവഴിയാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ പോരും ഹിമാചൽ പ്രദേശും എന്തും വരാം അവിടെ എന്തും വരാം ഹിമാചൽ പ്രദേശും വരാം അതുപോലെ തന്നെ ആരും വരാം പഞ്ചാബും വരാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല മുൻകാല ചോദ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഓർത്തിരിക്കുക ബക്രാനങ്ങൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബക്രാനങ്കൽ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയുമാണ് ഏറ്റവും വലിയ അണക്കെട്ടുമാണ് സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ബക്രാനങ്ങൾ അതിനു മുമ്പ് നമ്മൾ നമ്മൾ മറ്റൊരു ഒന്നിനെ പഠിച്ചില്ലേ തെഹരി അണക്കെട്ട് തെഹരി അണക്കെട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടാട്ടാ ഏറ്റവും നീളം കൂടിയത് ഏതാണ് ഒറീസ നദിയാ ഏതാ നിങ്ങളൊന്ന് ഓർത്തെടുത്ത് നോക്ക് ഒറീസയിൽ ഏതാണത് അതൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ബക്രാനംഗലാണ് ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് ഗോവിന്ദസാഗർ ബക്ര ഡാം നങ്കൽ ഡാം ഇത് രണ്ടും സത്തലജിലാണ് ബക്ര പഞ്ചാബിലും നങ്കൽ ഹിമാചൽ പ്രദേശിലും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ബക്രാനംഗൽ ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ അത് സർദാർ സരോവറാണ് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തഹറി ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ബക്രാനങ്ങൽ ആണ് ഞാൻ തന്നിട്ടുണ്ട് ഉറി ജമ്മു കാശ്മീർ ജലം ഇനി നോക്കൂ ഈ ചോദ്യം എൽ ജി എസിന് വന്ന ചോദ്യം എൽ ജി എസിന് വന്ന ചോദ്യമാണ് ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇതിലെ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദി തടപദ്ധതി പഠിച്ചിട്ടുണ്ടോ ഇല്ല ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് മുൻകാല പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് മുൻകാല പി എസ് സി ചോദ്യത്തിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ടാണ് ഹിരാക്കുണ്ട് അണക്കെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മള് വിധോദ്ദേശ പദ്ധതികളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അതും കൂടിയും പറയാൻ പോകുന്നു ഒന്ന് വെയിറ്റ് വെറ്റിയിട്ട അന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് എന്നിട്ട് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വാ സ്ഥിരം നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ട് ഹിരാക്കുണ്ട് നമ്മളിപ്പോ പഠിച്ച മുൻകാല ചോദ്യമാണ് അപ്പൊ അത് ശരിയാണ് രണ്ട് ശരിയാണെന്ന് കിട്ടി ബാക്കിയൊന്നും അറിയില്ല ഉടൻ ഉത്തരത്തിലേക്ക് നോക്കണം ഇവിടെ രണ്ട് മാത്രം അത് ശരിയാവാം ഇത് തെറ്റാണ് കാരണം രണ്ട് ശരിയാ ഇത് ശരിയാവാം ഇതും ശരിയാവാം പക്ഷെ ഒന്നിനെ നമ്മൾ ഒഴിവാക്കി സോറി ഇവിടെ രണ്ടും നാലും മാത്രം ഉണ്ട് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്ങൾ ബക്രാനങ്കൽ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ നിങ്ങൾക്ക് ഒരു ഇന്റലിജൻസ് ഗസ് നടത്താൻ ഇത് തെറ്റാണെന്ന് കാരണം മുൻകാല ചോദ്യങ്ങൾ ഒന്നും ഒന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോ മുഴുവൻ അറിയില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ അത് പഠിച്ചിട്ടുണ്ടല്ലോ അണക്കെട്ടിലെ മുൻകാല ചോദ്യമാണല്ലോ അപ്പൊ നമ്മൾ നാലാമത്തെ ആൻസറിലേക്ക് നോക്കി അവിടെ പറയുന്നു നാല് മാത്രം എന്ന് വരുന്നത് സീല് മാത്രമാണ് അപ്പൊ അണക്കെട്ട് മാത്രം പഠിച്ചു പോയ ഒരാൾക്ക് ഇതിന് ആൻസർ എഴുതാം വിവിധോദ്ദേശ പദ്ധതിയിലും ആൻസർ എഴുതാം ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം ഇതിൽ ഇത് തെറ്റാണ് ഇന്ത്യയിലെ ഇത് ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഇത് തെറ്റാണ് ഇത് ശരിയാണ് ഇതും തെറ്റാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി നാഗാർജുന സോറി ദാമോദർ നദീതട പദ്ധതിയാണ് അത് രണ്ടും അങ്ങോട്ടും കൊണ്ടും മാറ്റി തന്നതാണ് അത് മുൻകാലം പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് സോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ബക്രാനങ്ങലാണ് മാറിപ്പോവരുത് അമേരിക്കയുടെ ടെന്നസലി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഇന്ദിരാഗാന്ധി കനാലാണെന്നും കൂടി ഓർത്തിരിക്കുക ഇത്ര മാത്രമാണ് വൻകിട അണക്കെട്ടുകളുമായിട്ട് എന്ന് പറയുന്നുള്ളൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളു ഇത് പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഉണ്ടോ ഉണ്ട് കാരണം കൃഷിക്കാവശ്യമായ ജലവും വ്യവസായങ്ങൾക്കാവശ്യമായ വൈദ്യുതോർജവും രണ്ടുദ്ദേശം കൃഷിക്ക് ജലം വ്യവസായങ്ങൾക്കാവശ്യമായ വൈദ്യുതോർജം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ആദ്യത്തെ ചോദ്യ ഓർക്കുക ഇവിടെ വിവിധോദ്ദേശ നദീതട പദ്ധതി നോട്ടിൽ ഓർത്തിരിക്കണം എഴുതി വെച്ചിരിക്കണം ഇതറിയാവുന്ന ഒരാൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കലാൽ അത് ചോദിച്ചിട്ടുണ്ട് ഏതാ ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരെന്താണ് രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എന്ത് ചെയ്ത് തുടങ്ങിയത് അല്ലെ ഇന്ദിരാഗാന്ധി കനാലായി അറിയപ്പെട്ടത് രാജസ്ഥാൻ കനാൽ രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജലസേചനം ലഭ്യമാക്കാൻ വേണ്ടി നിർമ്മിച്ച പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്ട് ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി സത്ലജ് നദിയാണ് എന്നാൽ ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം നൽകുന്ന ബാരേജ് ഹരികയാണ് അടുത്തത് ഗാന്ധി സാഗർ ഡാം നദി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന നദികൾ നദികളേതല്ല ഞാൻ മാപ്പിൽ തന്നിട്ടുണ്ട് കണ്ടെത്തുക അതിൻ്റെ ഉത്തരം മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാനാണ് ഗാന്ധി സാഗർ ഡാം ഏത് നദിയിലാണെന്നും അത് നൽകുന്ന സംസ്ഥാനങ്ങളും അതിൽ തന്നിട്ടുണ്ട് ഇതിനാണ് ഞാൻ ആ മാപ്പ് തന്നിട്ടുള്ളത് മധ്യപ്രദേശിലെ മാൽവ പീഠഭൂമിയിൽ നിന്നുള്ള ചമ്പലിൽ നിന്നാണ് ചമ്പൽ ഏതൊക്കെ നദിയിലൂടെ ഒഴുകുന്നു ശ്രീശൈലം പദ്ധതി നമ്മൾ നേരത്തെ പഠിച്ചു ശ്രീശൈലം കാവേരിയിലാണ് മാപ്പ് നോക്കി നമ്മൾ പഠിച്ചു ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി അത് കാവേരിയിലാണ് ഏതാ അണക്കെട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ കമൻറ്റ് ചെയ്യ് ശ്രീരംഗപട്ടണം ശിവസമുദ്രം എന്നീ ദ്വീപുകൾ നദി സ്ഥിതി കാവേരിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് നർമ്മദയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി എസ് സി ആർ ടിക്സ്റ്റ് ബുക്കിലുണ്ട് ജവഹർലാൽ നെഹ്റു ആണ് എന്താണ് വിവിധോദ്ദേശ തട പദ്ധതി ഇത് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സദ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ തട പദ്ധതികൾ വെള്ളപ്പൊക്ക നിയന്ത്രണം ജലസേചനം ജലവൈദ്യുതോൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടെണ്ണം പത്താം അത് വിവിധോദ്ദേശ പദ്ധതിയാണെന്ന് പറയുന്നു ഇവിടെ എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നു ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിപ്പിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പുറത്തൊന്നുമല്ല ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറഞ്ഞത് എന്താ കുറച്ച് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നതാണ് അപ്പൊ എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി ഞാൻ പറയാൻ പോകുന്നു അതിനു മുമ്പായി ചോർക്കുക വിവിധോദ്ദേശ നദീതട പദ്ധതികളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ ഉപദ്വീപീയ ഇന്ത്യയിലുള്ള നദീതട പദ്ധതികളെ ഏതെല്ലാമാണെന്ന് അന്വേഷിച്ചറിയൂ എന്തിൽ പറയുന്നു ഏഴാം ക്ലാസ്സിൽ പറയുന്നു ഇത് രണ്ടും നമ്മൾ ഉണ്ടായിരിക്കണം അപ്പൊ ഉള്ള എല്ലാ വിവിധോദ്ദേശ പദ്ധതികളും വേണോ വേണ്ട എവിടെ നിന്ന് കണ്ടെത്താം നമുക്ക് പറയാം നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് ഇത് ചോദ്യം വന്നതാണ് ആ ചോദ്യം നമ്മൾ ഗോദാവരിയിലാണ് എവിടെ അവിടെ ഗോദാവരിയിലാണ് എവിടെയാണ് വരുന്നത് ഇതാ എത്രാം ക്ലാസ്സിലെ പാഠം ഏഴാം ക്ലാസ്സിലെ പാഠം ഏഴാം ക്ലാസ്സിലല്ലോ ഏഴാം ക്ലാസ്സിലെ പാഠം അതോ ഒമ്പത് ഒമ്പതാം ക്ലാസ്സിലെ പാഠം ഏതോ ഒന്നാണ് കേട്ടോ മാറിപ്പോയതാണ് അതിൽ പറയുന്നുണ്ട് ഹിരാക്കുഡ് മഹാനദി ഒഡീഷ തുദ്ര തുഭദ്ര കർണാടകം സർദാർ സരോവർ നർമ്മദ ഗുജറാത്ത് കൃഷ്ണരാജസാഗർ കാവേരി കർണാടകം സാഗർ ഗോദാവരി ആന്ധ്രാപ്രദേശ് ഓർമ്മണ്ടോ അത് തെലുങ്കാനയിലും കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുസ്തകത്തിൽ ആന്ധ്രാപ്രദേശ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആന്ധ്രാപ്രദേശ് എന്ന് ഉത്തരം എഴുതിയാൽ സോ എന്തായിരിക്കണം നമ്മുടെ അപ്രോച്ച് ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ചോദ്യം നോക്കുക ആ ചോദ്യം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നാണ് വന്നത് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം പഠിച്ചാൽ മതി പക്ഷെ നിങ്ങൾ കണ്ട ചോദ്യം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരിക്കും തൊണ്ണൂറ് ശതമാനവും പക്ഷേ ഒരു അഞ്ച് മുതൽ പത്ത് ചോദ്യങ്ങൾ സി പരീക്ഷയ്ക്ക് കറണ്ട് അഫെയേഴ്സിന് പുറമെ പ്രത്യക്ഷപ്പെടാം ആ ചോദ്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം ആ ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് യു പി എസ് സിക്കോ അവിടെ മാത്രം ഒരു ലേശം ഭാഗം മാത്രം മൂന്നോ നാലോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടൊന്ന് പഠിക്കുക ഇത്രേം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ വരുമ്പോൾ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും അതുപോലെ തന്നെ സെസിയാറ്റി ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തേക്കും പഠിക്കാനുള്ളൂ നമ്മുടെ പഠനം ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ചുരുങ്ങും അത് നമുക്ക് പഠിച്ചുറപ്പിക്കാൻ പറ്റും ദിസ് ഈസ് ദ ട്രിക് ഇത് എവിടെ നിന്ന് വരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരൂ അത് ഞാൻ വിശദമായി പറയും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുന്നു നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് വേണമെങ്കിൽ കിട്ടാം നിങ്ങൾക്ക് ആ കോഴ്സിൽ മുഴുവൻ ഹെൽപ്പും നമ്മൾ തരും അതായത് നിങ്ങളുടെ മൂന്ന് കോഴ്സിലെടുത്താലും ഈ എല്ലാ ക്ലാസ്സുകളും കിട്ടും പക്ഷേ ലൈവ് ക്ലാസ്സും സംശയങ്ങളും ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരണം നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ കോഴ്സിൽ വരണം അതല്ല നിങ്ങൾക്ക് മെൻറ്ററിങ് വരണം നിങ്ങൾക്ക് നൂറ് പേർക്ക് അത് നിങ്ങളൊന്ന് തയ്യാറായാൽ മതി ബാക്കി കാര്യങ്ങളായിട്ട് ഈ നൂറ് പേർക്ക് സർക്കാർ ജോലി എന്നുള്ളത് വിൻഡോജുവിൻ്റെ സ്വപ്നമാണ് ആ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് നാലായിരത്തി തൊള്ളായിരം രൂപ അപ്പോൾ ഇതൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റും ഏറ്റവും കുറഞ്ഞ പ്രൈസിനാണ് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ നൽകുന്നത് ഓക്കെ ടു ലിസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിനെ നമുക്ക് തരാൻ പറ്റുള്ളൂ ആ പ്രൈസിന് അഫോർഡബിൾ പ്രൈസിന് നിങ്ങൾക്ക് സ്വീകരിക്കാം അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ നിങ്ങൾക്ക് തരും നിങ്ങൾക്കറിയാലോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ഒരു പി എസ് സി കോച്ചിങ്ങിന് നിങ്ങൾ ഇത്ര രൂപയെങ്കിലും മുടക്കണ്ടേ ഞങ്ങളുടെ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കും താങ്ക് അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഇനി അതിൻ്റെ സോഴ്സ് എന്താണെന്ന് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ തരും അതിൽ ഒരു കോഴ്സിൽ നിങ്ങൾ ചേരണ്ട പക്ഷേ നിങ്ങൾ സ്വയം പഠിക്കേണ്ടി വരും മെറ്റീരിയൽ നമ്മൾ തരും എവിടെ നിന്ന് പഠിക്കണം മുഴുവൻ മെറ്റീരിയൽ തരില്ല എവിടെ നിന്ന് പഠിക്കണം ഏതാണ് ഭാഗം എന്നുള്ളതൊക്കെ പറയും നിങ്ങളുടെ അടുത്തൊരു റാങ്ക് ഫയൽ ഉണ്ടായാൽ മതി ആ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ ആ റാങ്ക് ഫയൽ നോക്കി പഠിക്കുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ വേണം ഇനി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ ഞാൻ അതാത് സമയത്ത് അവിടെ ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ റാങ്ക് ഫയൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ആ റാങ്ക് ഫയൽ മേടിക്കുമ്പോൾ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ റാങ്ക് ഫയൽ മേടിക്കുക ഏത് റാങ്ക് ഫയൽ ആണെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം റാങ്ക് ഫയലുകളുമായി ബന്ധപ്പെട്ട് മാത്രം ഞാൻ ഒരു ക്ലാസ് അടുത്ത് ചെയ്യേണ്ടത് ഏറ്റവും നല്ല റാങ്ക് ഫയൽ ഇപ്പം വിപണിയിൽ ഇറങ്ങിയ റാങ്ക് ഫയലുകൾ ഞാൻ എന്നെടുത്ത് നോക്കട്ടെ എന്നിട്ട് നല്ല റാങ്ക് ഫയൽ ഏതാണെന്ന് പറയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മാത്രം മതി ഓക്കെ താങ്ക് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം